അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കിലോ അരി, നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ്. ഇതിൽ നെയ്യാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ആവശ്യമുള്ളവർക്ക് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ 10-12 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 2 ഏലക്ക, ഉപ്പ്. ഇനി തേങ്ങാപ്പാൽ എടുക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ആദ്യം 1/2 പാൽ മാറ്റി വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്ത് 2/2 പാലും കൂടെ എടുക്കാം. തേങ്ങൻ്റെ കൂടെ തന്നെ ഏലക്കയും പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് പാൽ മാറ്റി വെക്കാം. ആദ്യം അരച്ചെടുത്തപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത് എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം. അതിലേക്ക് ഞാൻ 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും നന്നായി അരച്ചെടുത്തതിന് ശേഷം ആ പാലും കൂടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പോട്ടെടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് യൂസ് ചെയ്യുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ തന്നെ ഉലുവയും കൂടെ ഇടാം. ഉലുവയും ഉള്ളിയും നന്നായിട്ട് വാടി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലിൽ എത്ര ഉണ്ടെന്ന് ആദ്യം അളന്ന് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 2/2 പാലും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് പക്ഷേ ഇതിൽ ആവശ്യമില്ല, ഓൾറെഡി ഇതിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇനി 1/2 പാലും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഓരോരുത്തർ അരിക്കും വ്യത്യാസം ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം യൂസ് ചെയ്യാനും പാൽ യൂസ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈസി തേങ്ങാച്ചോറ് ഇവിടെ റെഡിയാണ്. ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനും അതല്ല എന്നുണ്ടെങ്കിൽ വരട്ടിയതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ നോട്ടിഫിക്കേഷൻസ്. ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം പേജ്. താങ്ക് യു സോ മച്ച്.